മീസാബ് പരിശുദ്ധമായ കഅബയുടെ സ്വർണപ്പാത്തി വളരെ പ്രധാനമാണത്. ആദ്യമായിട്ട് ആ പാത്തി ഉണ്ടാക്കുന്നത് തന്നെ ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് 35 വയസ്സുണ്ടാകുന്ന അന്ന് ഖുറേഷിയാക്കൾ നിർമ്മിച്ച ആ നിർമ്മാണത്തിലാണ് ആദ്യമായിട്ട് കഅബക്ക് മേൽപ്പുര ഉണ്ടാക്കുന്നത്. അന്ന് ഖുറേഷിയാക്കൾ അന്ന് പാത്തി വെച്ചു. പക്ഷേ അത് 1417 ഹിജറ വർഷത്തിൽ പ്രത്യേകം ഇന്നുള്ള അവസ്ഥയിൽ അതിനെ പുതുക്കി പ്രത്യേകമായി നിർമ്മിച്ചത് അന്നാണ് താരീഖു മക്ക എന്ന കിതാബിൻ്റെ 51-ാമത്തെ പേജിൽ കാണുന്നുണ്ട്. ഏതായാലും അതിൻ്റെ താഴെ ദുആ ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. ഇത് കഅബയുടെ ഭാഗമാണ്. 1 മീറ്ററും 95 സെൻറ്റിമീറ്ററും പുറത്തേക്ക് ഇന്ന് കാണുന്നുണ്ട്. 33 സെൻറ്റിമീറ്ററാണ് പാത്തിയുടെ ഉയരം. 26 സെൻറ്റിമീറ്റർ ആ പാത്തിയുടെ വീതി. അത് ഉള്ളിലേക്ക് 58 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ 23 സെൻറ്റിമീറ്ററാണ് ഉയരം, 26 സെൻറ്റിമീറ്ററാണ് വീതി. പൂർണ്ണമായും സ്വർണ നിർമ്മിതിയാണ്. കുറേ ഖുർആൻ ആയത്തുകളും ദിക്ർ വചനങ്ങളും അതിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. സ്വർണപ്പാത്തിയിൽ നിന്ന് വെള്ളം വീഴുന്നത് നേരെ ഹിജ്റ ഇസ്മായിലിൻ്റെ ഉള്ളിലേക്കാണ്, അഥവാ അതിൻ്റെ പല ഭാഗങ്ങളും കഅബയാണെന്ന് ഷെർവാനി അടക്കമുള്ള കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുൽത്തസം വളരെ പ്രധാനപ്പെട്ടതാണ്. കഅബയുടെ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ മുൽത്തസം, മുൽത്തസം എന്നാൽ ഹുവ ജുസ്ഉം മിൻ ബിനാഇൽ കഅബത്തി ബൈനൽ ഹജറിൽ അസ്വദി വബൈന ബാബിൽ കഅബ. കഅബയുടെ വാതിലിൻ്റെയും ഹജറിൽ അസ്വദിൻ്റെ മൂലൻ്റെയും ഇടക്ക് കഅബയുടെ ചുമരിൽ നിന്നുള്ള 2 മീറ്റർ വീതിയുള്ള ആ സ്ഥലത്തിൻ്റെ പേരാണ് മുൽത്തസം. അത് ദുആക്ക് പ്രത്യേകം ഇജാബത്തുള്ള സ്ഥലമാണ്. അവിടെ പ്രത്യേകം തൻ്റെ നെഞ്ചും കൈകളും മുഖവും അമൃത്തി പിടിച്ച് ദുആ ചെയ്യൽ സുന്നത്താണെന്ന് കാണാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ അങ്ങനെ ചെയ്തിട്ട് ഹക്കദ ഖാല റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലു ഹക്കദ, ഇങ്ങനെ ബഹുമാനപ്പെട്ട നബി തങ്ങൾ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞ് കൈകളും മുഖവും നെഞ്ചും അമൃത്തി പിടിച്ച് ദുആ ചെയ്തുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു തആലാണ് പറഞ്ഞത്. ഇബ്നു മാജാ റളിയല്ലാഹു അൻഹു 2962-ാം നമ്പറായി തൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം. മുൽത്തസം എന്ന് ഇന്ന് ഫത്ഹാണ്, ആ ഭാഗത്തിനാണ് മുൽത്തസം എന്ന് പറയുന്നത്. ഇത് ഫിഖീൻ്റെ ജമൽ 441-ാമത്തെ പേജിലും പറഞ്ഞിട്ടുണ്ട്.